എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആ പാവം മനുഷ്യനെ എല്ലാവരും കേരളീയരും മൊത്തം കൂടെ പിടിച്ചു ക്രൂശിക്കുന്നതെന്ന്. അങ്ങേര് ജയിലിൽ പോയാല് എന്നെ പോലെ നിരപരാധിയായ ആ മനുഷ്യനും ജയിലിൽ പോയാൽ എനിക്ക് പുറത്തു കിടക്കണമൊന്നും ഇല്ല, താല്പര്യമൊന്നുമില്ല. കാരണം അങ്ങേര് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നേച്ചേഴ്സ് കോളിന് ആൻസർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങേരെ ജയിലടക്കുവാണെങ്കിൽ എന്നെയും ജയിലിലിടണം. കാരണം എന്തുമാത്രം ബിഷപ്സിനെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെ ഇല്ല, അച്ഛന്മാരെയും ബിഷപ്സിനെയും ഞാനും RIP ഈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഈ കണ്ട വർഷങ്ങൾ അല്ലാണ്ട് ഞാൻ ചുമ്മാ ഒരു ദിവസം എഴുന്നേറ്റ് നമുക്ക് ഇത്രയും പ്രായമായതൊന്നുമല്ല. ഓവർ ദ ഇയേഴ്സ് വി ഹാവ് റേപ്ഡ് സോ മെനി പീപ്പിൾ. എന്നെ റേപ്പ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനായിട്ട് ഇവരുടെ പുറകെ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ദാറ്റ്സ് ആക്ച്വലി വെരി കോമൺ, യുനോ. ഇപ്പോഴും ഞാനൊരു അച്ഛൻ്റെ പുറകെയാണ്, എനിക്ക് അങ്ങേരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങേരെ ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ പുറകെ, ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ പുറകെ പുള്ളി വളരെ നാട്ടിൻപുറത്തുകാരനായ നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, നല്ല താടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, പക്ഷെ നല്ല നീണ്ട താടിയൊക്കെ ഉള്ള, പക്ഷെ ഡിവോഴ്സി ആയിട്ടൊരു സ്ത്രീയുടെ പുറകെ പുള്ളി പോകുന്നു എന്നുള്ളതുകൊണ്ട് പുള്ളിക്ക് നമ്മളെ കിട്ടിയില്ല, അല്ലെ നമ്മളെ പുള്ളിക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ബിഷപ്പ് ചെയ്തതൊന്നും അത്ര അൺകോമൺ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല ഈ ലോകത്ത്. ഒന്നുകിൽ ബിഷപ്പിനെ പുറത്തു വിടണം, എന്റെ ഫ്രാങ്കോ ചേട്ടനെ പുറത്തു വിടണം, അല്ലെങ്കിൽ എന്നെയും കൂടെ പിടിച്ചതിനകത്ത് ഇടണം. അതാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്.